ഉപകരണമാണ് സ്വിച്ച്. എല്ലാ കമ്പ്യൂട്ടറുകളെയും കണക്ട് ചെയ്യുന്നതിനായി സ്വിച്ചിൽ നിരവധി പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഒരു പി സിയിൽ നിന്നും വരുന്ന ഡാറ്റ സ്വിച്ചിലൂടെ കടന്നാണ് അടുത്ത പി സിയിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇഥർനെറ്റ് എന്ന സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. 1973 സിറോക്സ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് ഇഥർനെറ്റ് സ്റ്റാൻഡേർഡ് ആദ്യമായി നിർമ്മിക്കുന്നത്. അക്കാലത്ത് സിറോക്സിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ റോബർട്ട് മെറ്റ്കപ്പ് ആണ് ഇഥർനെറ്റ് സ്റ്റാൻഡേർഡ് എഴുതിയുണ്ടാക്കിയത്. ഈ സ്റ്റാൻഡേർഡിനെ ആസ്പദമാക്കിയാണ് ലാനുകൾ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം മറ്റനേകം ലാൻ സ്റ്റാൻഡേർഡുകൾ വന്നെങ്കിലും ഇഥർനെറ്റ് എന്ന സ്റ്റാൻഡേർഡ് ആണ് ഏറ്റവും അധികം ആളുകൾ ഇന്നും ഉപയോഗിക്കുന്നത്. സിറോക്സ് കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യകാല ഇഥർനെറ്റ് നെറ്റ്വർക്കിന്റെ സ്പീഡ് 10 Mbps ആയിരുന്നു. അതിനുശേഷം കൂടുതൽ വേഗതയേറിയ ഇഥർനെറ്റുകൾ നിർമ്മിക്കപ്പെട്ടു. 100 Mbps സ്പീഡ് നൽകുന്ന ഇഥർനെറ്റിനെ ഫാസ്റ്റ് ഇഥർനെറ്റ് എന്നും 1 Gbps വരെ സ്പീഡ് നൽകുന്ന ഇഥർനെറ്റിനെ ജിഗാബിറ്റ് ഇഥർനെറ്റ് എന്നും അതുപോലെ തന്നെ 10 Gbps സ്പീഡ് നൽകുന്ന ഇഥർനെറ്റിനെ 10 Gigabit ഇഥർനെറ്റ് എന്നും വിളിക്കുന്നു. വേഗതയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടായ പേരുകളാണ് ഇവ. കേബിൾസ്. ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിന് ട്രാൻസ്മിഷൻ മീഡിയം ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നുകിൽ ഇത് കേബിളുകളാവാം, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടറിലെ ബന്ധിപ്പിക്കാം. നെറ്റ്വർക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ തരം കേബിളുകളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യകാലങ്ങളിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കേബിളുകളാണ് കൊയാക്സിൽ കേബിളുകൾ. കൊയാക്സിൽ കേബിളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീടുകളിലെ കേബിൾ ടി വി കണക്ഷൻ നൽകുന്നതിന് ഉപയോഗിക്കുന്ന കറുത്ത കേബിളുകളാണ് കൊയാക്സിൽ കേബിളുകൾ. ഇപ്പോഴുള്ള നെറ്റ്വർക്കുകളിൽ ഇത്തരം കേബിളുകൾ ഉപയോഗിക്കാറില്ല. ഇന്ന് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്ന കേബിളുകളാണ്